ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകാത്തതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരിയായ നടി. രഹസ്യവിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പുറത്തുവന്നതിൽ അതൃപ്തിയുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കേസ് നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനില്ലെന്നും നടി പ്രതികരിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ശ്രീജിത്ത്, ഹൈക്കോടതി കൂടി കൈവിട്ടതോടുകൂടി ലൈംഗികാരോപണ കേസിൽ പ്രതിയായ സിദ്ദിഖിനായി അന്വേഷണ സംഘം വ്യാപകമായ തിരച്ചിൽ ഈ ഘട്ടത്തിൽ നടത്തുന്നു. സിദ്ദിഖ് എവിടെയെന്നോ സിദ്ദിഖ് എവിടെയെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടോ എന്നൊന്നും കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലേറെ ചർച്ചയാകുന്നത് ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയിൽ നിന്നും ഈ മുൻകൂർ ജാമ്യം നിരസിക്കുന്നത് വരെ അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നത് വരെ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ കേസ്, ഒപ്പം ആരോപണ വിധേയനായ വ്യക്തിയും ഒപ്പം ഈ അതിജീവിതയും പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്, എന്താണ് വിശദാംശം? സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയോടുകൂടി പോലീസ് വളരെ ഊർജിതമായുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിരോധാഭാസം നമുക്ക് പറയാൻ കഴിയുന്നത്. ഉച്ചയോടുകൂടി തന്നെ സിദ്ദിഖിൻ്റെ രണ്ട് വീടുകൾ, അതായത് ആലുവയിലെ വീട്ടിലും ഒപ്പം തന്നെ പടമുകളിലെ വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പരിശോധനകളും നടത്തിയിരുന്നു. പക്ഷേ ബന്ധുക്കളെ വിളിച്ചു വരുത്തി പരിശോധന അല്ലെങ്കിൽ ഉള്ളിൽ കയറിയുള്ള പരിശോധനയോ കാര്യപക്ഷമായ പരിശോധന നടന്നിട്ടുള്ളോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഹോട്ടലുകൾ അടക്കം പരിശോധന നടക്കുന്നുണ്ട്. ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള ജാഗ്രതകളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അലംഭാവം ഉണ്ടായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ, അങ്ങനെ തള്ളേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനടി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ളൊരു കാര്യം പോലീസ് ചെയ്തു വെച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വിമർശനത്തിന് ഈ ഘട്ടത്തിൽ ഇടയാക്കുന്നുണ്ട്. കാരണം വളരെ ഗൗരവമായ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള ഒരു സാധ്യത തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. 376 506 വകുപ്പുകളൊക്കെ ഈ കുറ്റകൃത്യത്തിൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്ന സാധാരണ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഉള്ള കാര്യങ്ങളല്ല, അതിനപ്പുറം കടന്നുകൊണ്ട് കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് അവസാനം പറയുന്നുണ്ടെങ്കിൽ കൂടി നിലവിലെ കാര്യങ്ങളും സാഹചര്യത്തിലുള്ള മൊഴികളും ഒക്കെ പരിശോധിച്ചപ്പോൾ തന്നെ നിലവിൽ ഈ പ്രതിയാക്കപ്പെട്ട ആൾ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇരയെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒക്കെ കഴിവുള്ള ഒരാളെന്ന നിലയിൽ ഈ ജാമ്യം കൊടുക്കാൻ ഈ ഘട്ടത്തിൽ നിർവാഹമില്ല. മാത്രമല്ല കുറേ അധികം ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ വാസ്തവമുണ്ട് എന്ന തരത്തിലുള്ള ചില നിഗമനത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ കോടതി എത്തുകയാണ്. ആ രീതിയിലുള്ള വിധിന്യായത്തിൽ അല്ലെങ്കിൽ ആ വിധി പകർപ്പിലത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്കെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, അത് സമൂഹ മാധ്യമങ്ങളാണെങ്കിലും ശരി അഭിഭാഷകൻ വഴിയാണോ, അതിനെയൊക്കെ ആദ്യ നിശിതമായാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അഭിഭാഷകൻ്റെ വാദത്തിൽ നിരവധി പേർക്കെതിരെ 14 പേർക്കെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധിയെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയല്ല, അതിൻ്റെ മെറിറ്റിലല്ല, അതിൻ്റെ ഗൗരവം നോക്കിയല്ല എടുക്കേണ്ടത്. പരാതിയുണ്ട്, അതിന് തെളിവുകളുണ്ട്. ആ ഘട്ടത്തിൽ ഈ കേസ് പോലീസ് അക്കാര്യത്തിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മുതൽ മാത്രമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ശ്രീജിത്തും സൂചിപ്പിക്കുന്നത്.